സങ്കീർത്തനങ്ങൾ 62. എൻ്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു, എൻ്റെ രക്ഷ അവങ്കിൽ നിന്ന് വരുന്നു. അവൻ തന്നെ എൻ്റെ പാറയും എൻ്റെ രക്ഷയുമാവുന്നു, എൻ്റെ ഗോപുരം അവൻ തന്നെ. ഞാൻ ഏറെ കുലുങ്ങുകയില്ല. നിങ്ങൾ എല്ലാവരും ചാഞ്ഞ മതിലും ആടുന്ന വേലിയും പോലെ. ഒരു മനുഷ്യനെ കൊല്ലേണ്ടതിന് എത്രത്തോളം അവനെ ആക്രമിക്കും? അവൻ്റെ പദവിയിൽ നിന്ന് അവനെ തള്ളിയിടുവാൻ അത്രേ അവർ നിരൂപിക്കുന്നത്. അവർ ഫോഷ്കിൽ ഇഷ്ടപ്പെടുന്നു, വായകൊണ്ട് അവർ അനുഗ്രഹിക്കുന്നു, എങ്കിലും ഉള്ളം കൊണ്ട് അവർ ശപിക്കുന്നു. എൻ്റെ ഉള്ളമേ, ദൈവത്തെ നോക്കി മൗനമായിരിക്ക. എൻ്റെ പ്രത്യാശ അവങ്കിൽ നിന്ന് വരുന്നു. അവൻ തന്നെ എൻ്റെ പാറയും എൻ്റെ രക്ഷയുമാവുന്നു, എൻ്റെ ഗോപുരം അവൻ തന്നെ. ഞാൻ കുലുങ്ങുകയില്ല. എൻ്റെ രക്ഷയും എൻ്റെ മഹിമയും ദൈവത്തിൻ്റെ പക്കൽ ആകുന്നു. എൻ്റെ ഉറപ്പുള്ള പാറയും എൻ്റെ സംഗീതവും ദൈവത്തിങ്കിലാകുന്നു. ജനമേ, എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പീൻ. നിങ്ങളുടെ ഹൃദയം അവൻ്റെ മുമ്പിൽ പകരുവീൻ. ദൈവം നമുക്ക് സംഗീതമാകുന്നു. സാമാന്യ ജനം ഒരു ശ്വാസവും ശ്രേഷ്ഠജനം ഫോഷ്കുമാത്രേ. തുലാസിൻ്റെ തട്ടിൽ അവർ പൊങ്ങിപ്പോകും. അവർ ആകെപ്പാടെ ഒരു ശ്വാസത്തേക്കാൾ ലഘുവാകുന്നു. പീഡനത്തിൽ ആശ്രയിക്കരുത്, കവർച്ചയിൽ മയങ്ങിപ്പോകരുത്. സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വെക്കരുത്. ബലം ദൈവത്തിനുള്ളതെന്ന് ദൈവം ഒരിക്കൽ അരുളി ചെയ്തു, ഞാൻ രണ്ടു പ്രാവശ്യം കേട്ടുമിരിക്കുന്നു. കർത്താവേ, ദയയും നിനക്കുള്ളതാകുന്നു. നീ ഓരോരുത്തന് അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകുന്നു. ഇന്നത്തെ ഈ ദൈവചനം നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.